ഗുഡ് മോർണിംഗ് ഡിയർ ചിൽഡ്രൻ. ഇന്ന് നമുക്കൊരു ഷേപ്പ് പഠിക്കാം. എല്ലാം ഇവിടെ നോക്കിക്കേ, കണ്ടോ ഇവിടെ ഒരു ഷേപ്പിൻ്റെ പിക്ചർ കണ്ടോ? ഈ ഷേപ്പിൻ്റെ പേരാണ് ട്രയാങ്കിൾ. അപ്പോൾ പറഞ്ഞേ, ഇന്ന് നമ്മൾ പഠിക്കുന്ന ഷേപ്പിൻ്റെ പേരെന്താ? ട്രയാങ്കിൾ. ഇനി നമുക്ക് ഈ ട്രയാങ്കിൾ ഷേപ്പിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വൺ ടു ത്രീ. ഒരു ട്രയാങ്കിൾ ഷേപ്പിന് ത്രീ സൈഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ മൂന്ന് വശങ്ങളുണ്ട്. അപ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിന് എത്ര സൈഡ്സ് ഉണ്ട്? വൺ ടു ത്രീ. ഒരു ട്രയാങ്കിൾ ഷേപ്പിന് ത്രീ സൈഡ്സ് ഉണ്ട്. ഈ ത്രീ സൈഡ്സ് ഉള്ളത് കൊണ്ടാണ് ഈ ഷേപ്പിനെ ട്രയാങ്കിൾ ഷേപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇനി എത്ര കോർണേഴ്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. വൺ ടു ത്രീ. ഒരു ട്രയാങ്കിൾ ഷേപ്പിന് എത്ര കോർണേഴ്സ് ഉണ്ട്? ത്രീ കോർണേഴ്സ് ഉണ്ട്. ഒന്ന് രണ്ട് മൂന്ന്. ഒരു ട്രയാങ്കിൾ ഷേപ്പിന് മൂന്ന് മൂലകളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ട്രയാങ്കിൾ ഷേപ്പിൻ്റെ പ്രത്യേകത? ഒരു ട്രയാങ്കിൾ ഷേപ്പിന് ത്രീ സൈഡ്സ് ഉണ്ട്, ത്രീ കോർണേഴ്സ് ഉണ്ട്, മൂന്ന് സൈഡുണ്ട്, പിന്നെ മൂന്ന് കോർണേഴ്സും ഉണ്ട്. ഇനി നമുക്ക് ഈ ട്രയാങ്കിൾ ഷേപ്പ് എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം. ആദ്യമേ മുകളിൽ നിന്ന് താഴേക്ക് ചെരിഞ്ഞൊരു ലൈൻ കണ്ടോ, അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ചെരിഞ്ഞൊരു ലൈൻ വരച്ചു, എന്നിട്ട് ഒരു ലൈൻ വരച്ച് താഴെ ഒരു ലൈൻ വരച്ച് ഈ രണ്ട് ലൈനും കൂടെ കൂട്ടിമുട്ടിച്ചു. അപ്പോൾ ഏത് ഷേപ്പായി? നമ്മളിപ്പോൾ പഠിക്കുന്ന ട്രയാങ്കിൾ ഷേപ്പായി. ഇനി എല്ലാവരും സ്ലേറ്റ് എടുത്തേ. സ്ലേറ്റ് എടുത്തിട്ട് മുകളിൽ നിന്ന് താഴേക്ക് ചെരിഞ്ഞ ഒരു ലൈൻ വരയ്ക്കണം, ഒരു സ്ലാൻഡിങ് ലൈൻ. ചെരിഞ്ഞ ലൈൻ എന്ന് പറഞ്ഞ പേരാണ് സ്ലാൻഡിങ് ലൈൻ കേട്ടോ. മുകളിൽ നിന്ന് താഴേക്ക് ചെരിഞ്ഞൊരു ലൈൻ വരച്ചോ. അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റും ചെരിഞ്ഞൊരു ലൈൻ വരച്ചേ. വരച്ചോ. ഇനി ഈ രണ്ടറ്റവും കൂടെ നമുക്ക് ഒരു ലൈൻ വരച്ച് കൂട്ടിമുട്ടിക്കാം കണ്ടോ. അപ്പം നമ്മളിപ്പോൾ പഠിക്കുന്ന ട്രയാങ്കിൾ ഷേപ്പായി. പറഞ്ഞേ ട്രയാങ്കിൾ ഷേപ്പ്. ഇനി പറഞ്ഞേ ഒരു ട്രയാങ്കിൾ ഷേപ്പിന് എത്ര സൈഡുണ്ട്? നോക്കി, ഈ ഭാഗത്തിന് പറഞ്ഞ പേരാണ് സൈഡ്. ഇതൊരു സൈഡ്, ഇതൊരു സൈഡ്, ഇതൊരു സൈഡ്. അപ്പം ഒരു ട്രയാങ്കിൾ ഷേപ്പിന് എത്ര സൈഡ്സ് ഉണ്ട്? വൺ ടു ത്രീ. ത്രീ സൈഡ്സ് ഉണ്ട്. ഇനി എത്ര കോർണേഴ്സ് ഉണ്ട്? തൊട്ടെന്ന് പറഞ്ഞേ. വൺ ടു ത്രീ. ഒരു ട്രയാങ്കിൾ ഷേപ്പിന് ത്രീ കോർണേഴ്സ് ഉണ്ട്, ത്രീ സൈഡ്സ് ഉണ്ട്. പഠിച്ചോ ട്രയാങ്കിൾ ഷേപ്പിൻ്റെ പ്രത്യേകതകൾ പഠിച്ചോ. ഇനി നമുക്ക് ഇനി എല്ലാവരും സ്ലേറ്റ് താഴെ വെച്ചേ. ട്രയാങ്കിൾ വരയ്ക്കാൻ പഠിച്ചില്ലേ? ഇനി നമുക്ക് ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒന്ന് രണ്ട് സാധനങ്ങളുടെ പിക്ചേഴ്സ് കാണാം. നമുക്ക് നോക്കാം. കണ്ടു, ഒരു ഇറേസർ. ഇറേസറിൻ്റെ ഷേപ്പ് ഏതാ? വേഗം പറഞ്ഞേ. നമ്മളിപ്പോൾ വരയ്ക്കാൻ പഠിച്ചതല്ലേ ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഇറേസർ. കണ്ടോ ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഇറേസർ. ഓക്കെ, നമുക്കിനി അടുത്തൊരു പിക്ചർ കാണാം. ചോക്ലേറ്റ്. വേഗം പറഞ്ഞേ ചോക്ലേറ്റിൻ്റെ ഷേപ്പ് എന്നാന്ന്. ഏത് ഷേപ്പാ? ട്രയാങ്കിൾ ഷേപ്പ്. ട്രയാങ്കിൾ ഷേപ്പിലുള്ള ചോക്ലേറ്റ്. ഓക്കെ, ദെൻ നോക്കിക്കേ ട്രയാങ്കിൾ ഷേപ്പിലുള്ള സമോസ. കണ്ടോ സമോസയുടെ ഷേപ്പ് എന്താ? ട്രയാങ്കിൾ. ഇനി കഴിക്കുമ്പോൾ നോക്കണം കേട്ടോ, ട്രയാങ്കിൾ ഷേപ്പാണെന്ന്. ഇനി നമുക്ക് അടുത്തൊരു പിക്ചർ കാണാം. നോക്കിക്കേ, ഇതൊരു വീടിൻ്റെ റൂഫിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് കാണിച്ചേക്കുന്നത്. റൂഫെന്ന് പറഞ്ഞാൽ മേൽക്കൂര, വീടിൻ്റെ മേൽക്കൂര. നോക്കിക്കേ, റൂഫിൻ്റെ ഈ ഭാഗത്തിന് ഏത് ഷേപ്പാ? നമ്മളിപ്പോൾ പഠിക്കുന്ന ഷേപ്പല്ലേ. നമ്മളിപ്പോൾ പഠിക്കുന്ന ഷേപ്പിൻ്റെ പേരെന്താ? വേഗം പറഞ്ഞേ. ട്രയാങ്കിൾ ഷേപ്പ്. വെരി ഗുഡ്. കണ്ടോ ട്രയാങ്കിൾ ഷേപ്പാ അല്ലേ. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു പിക്ചർ കാണാം. വേഗം പറഞ്ഞേ ഈ ബ്രെഡ് സാൻഡ്വിച്ചിന് ഏത് ഷേപ്പാന്ന്? ഏത് ഷേപ്പാ? ട്രയാങ്കിൾ ഷേപ്പ്. ഈ ബ്രെഡ് സാൻഡ്വിച്ചിന് ട്രയാങ്കിൾ ഷേപ്പല്ലേ. എത്ര സൈഡുണ്ട്? വൺ ടു ത്രീ. ത്രീ സൈഡ് വരുന്ന ഏതാ? ത്രീ സൈഡ്സ് വരുന്ന ഏതാ? ട്രയാങ്കിൾ ഷേപ്പ്. കണ്ടോ ഇതെന്താണെന്നറിയാവോ? ഇത് സെയിൽ ബോട്ട്. മലയാളത്തിൽ പായ് വഞ്ചി എന്ന് പറയും. ഇത് പറഞ്ഞേ ഈ പായ് വഞ്ചിയിൽ നമ്മൾ പഠിച്ച ഷേപ്പുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ വേഗം തൊട്ട് കാണിച്ചേ. അമ്മയെ തൊട്ട് കാണിച്ചേ. കാണിച്ചോ. ആ ഇതാ അല്ലേ. ഇതിന് ഏത് ഷേപ്പാ? ഏത് ഷേപ്പാ വരുന്നത്? ട്രയാങ്കിൾ ഷേപ്പ്. ഒരു കേക്കിൻ്റെ പീസായത്. കേക്കിൻ്റെ പീസിന് ഏത് ഷേപ്പാ? ഏത് ഷേപ്പാ? ട്രയാങ്കിൾ ഷേപ്പ്. ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു കേക്ക് പീസ്. ഹാങ്കർ, നമ്മളൊക്കെ ഡ്രസ് ഇടാൻ ഉപയോഗിക്കുന്ന ഹാങ്കർ. കണ്ടോ പിസ്സ. ട്രയാങ്കിൾ ഷേപ്പിലുള്ളൊരു പിസ്സ സ്ലൈസ്. കണ്ടോ ട്രയാങ്കിൾ ഷേപ്പാ അല്ലേ.
പിസ സ്ലൈസിന് ഏത് ഷേപ്പാണ്? ട്രയാങ്കിൾ ഷേപ്പ്. ഓക്കെ, ദെൻ എനിക്ക് ട്രയാങ്കിൾ ഷേപ്പിലുള്ളൊരു ട്രാഫിക് സൈൻബോർഡ്. സൈൻബോർഡിന് ഏത് ഷേപ്പാണ്? ഓർക്കെ പറഞ്ഞേ, ട്രയാങ്കിൾ ഷേപ്പ്. ഓക്കെ, അപ്പോൾ പഠിച്ചോ. ഇന്ന് നമ്മൾ എന്തിനെ പറ്റിയാണ് പഠിച്ചത്? ഒരു ഷേപ്പിനെ പറ്റിയാണ്. ഷേപ്പിൻ്റെ പേര് ഓർക്കുന്നുണ്ടോ? മാമ നോക്കട്ടെ നിങ്ങൾ പഠിച്ചോന്ന്. ഓക്കെ, ഇവിടെ ഫോർ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഫോർ ഷേപ്പിലുള്ള ഫോർ പിക്ചേഴ്സ്. ഇനി വേഗം നോക്കിയിട്ട് ഇന്ന് നമ്മൾ പഠിച്ച ഏത് ഷേപ്പാണ് തൊട്ട് കാണിച്ചേ? ആ ഷേപ്പിലുള്ള പിക്ചർ ഉണ്ടോ തൊട്ട് കാണിച്ചേ? തൊട്ട് കാണിച്ചോ. ഏതാ തൊട്ട് കാണിച്ചത്? ഇതാണോ തൊട്ട് കാണിച്ചത്? ഷേപ്പിൻ്റെ പേരെന്താ? വേഗം പറഞ്ഞേ. ട്രയാങ്കിൾ ഷേപ്പ്. വെരി ഗുഡ്, മിടുക്കരാട്ടോ. ഇനി ഈ ഷേപ്പുകളെല്ലാം നമ്മൾ പഠിച്ചതാണ്. ഇതിൻ്റെ പേരും കൂടെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ പഠിച്ച ഷേപ്പ്സ് വെച്ചിട്ട് പടം വരയ്ക്കാം. നമുക്ക് വരയ്ക്കാം. അപ്പം എല്ലാവരും സ്ലേറ്റ് എടുത്തേ. സ്ലേറ്റ് എടുത്തിട്ട് ആദ്യമേ ഒരു സ്ക്വയർ. വരച്ചോ. ഈ സൈഡും ഈ സൈഡും ഈ സൈഡും ഈ സൈഡും എല്ലാ സൈഡും തുല്യമായിരിക്കണം, സെയിം ആയിരിക്കണം കേട്ടോ, ഈക്വൽ ആയിരിക്കണം. ഇനി നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പ് വരയ്ക്കാം. രണ്ട് സൈഡിലും ഇനി കുറച്ച്, രണ്ട് സൈഡിലും കുറച്ച് നീളം വരച്ചേ. നീളത്തിൽ വരച്ചോ. എന്നിട്ട് മുകളിൽ നിന്ന് താഴേക്ക് ചെരിഞ്ഞൊരു ലൈൻ വരച്ചോ. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും പഠിച്ചോ. ട്രയാങ്കിൾ ഷേപ്പായോ? ഇനി നമുക്ക് ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് വരയ്ക്കാം. കണ്ടോ, വരച്ചോ. സ്ക്വയർ ഷേപ്പായി, ട്രയാങ്കിൾ ഷേപ്പായി, റെക്റ്റാങ്കിൾ ഷേപ്പായി. ഇനി വേഗം പറഞ്ഞേ, ഇത് എന്തിൻ്റെ പിക്ചറാ? എന്തിൻ്റെ പിക്ചറാ? ആ, നമ്മുടെ വീടിൻ്റെ പടമാണ് നമ്മൾ വരച്ചത്. നമ്മുടെ ഹൗസ്, നമ്മുടെ ഹോം. വരച്ചോ. വീട് വരയ്ക്കാൻ പഠിച്ചോ? ഷേപ്പ് വെച്ച് വീട് പഠിക്കാൻ പഠിച്ചില്ലേ? എളുപ്പത്തിൽ പഠിച്ചില്ലേ? ഇനി നമ്മൾ ഒരു ഷേപ്പും കൂടെ പഠിച്ചില്ലേ? ഏത് ഷേപ്പാ? സർക്കിൾ ഷേപ്പ്. സർക്കിൾ ഷേപ്പ് വെച്ച് നമുക്കൊരു സണ്ണിനെ വരയ്ക്കാം. സർക്കിൾ വരച്ചോ. ഇനി നമുക്കതിൻ്റെ റേസ് വരയ്ക്കാം, രശ്മികൾ. കണ്ടോ, ഷേപ്പ് വെച്ച് നമ്മൾ സൂര്യനെ വരയ്ക്കാനും പഠിച്ചു, വീടും വരച്ചു, സണ്ണിനെ വരച്ചു. ഓക്കെ, അപ്പോൾ ഇനി മറന്നു പോവോ? നമ്മൾ പഠിച്ച ഷേപ്പുകൾ മറന്നു പോവോ? ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.